അവിസ്മരണീയമായ ഓണ സമ്മാനം. വീട്ടിൽ നിന്നും സ്കൂളിലേക്കും തിരിച്ചും ഇനി കുരുന്നുകൾക്ക് ഉല്ലാസയാത്രയാണ് സാധ്യമാകുന്നത്. മാത്രവുമല്ല, മലയോര മേഖലകളിൽ നിന്നും സ്കൂളിലേക്കുള്ള യാത്രാക്ലേശത്തിന് കൂടിയാണ് വാൻ ബ്രേക്ക് ഇടുന്നത്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,20,000 രൂപ ചെലവഴിച്ചാണ് വാഹനം വാങ്ങിയത്. റാന്നി നോളജ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമാണ് സ്കൂളിനും കൂട്ടുകാർക്കുമുള്ള ഈ ഓണ സമ്മാനം. ഇനി ആർ തുല്ലസിച്ച് മറ്റ് ആളുകളെ ആശ്രയിക്കാതെ, രക്ഷകർത്താക്കൾക്ക് ഒരു ഉത്കണ്ഠയുമില്ലാതെ സുരക്ഷിതമായി ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് എത്താം. ഈ ഓണ സമ്മാനം അവർക്ക് നൽകാൻ കഴിഞ്ഞതിൽ ഏറെ ആഹ്ലാദമുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 78 കുട്ടികളാണ് നാറാണമ്മോഴി ബഡ് സ്കൂളിലുള്ളത്. മുൻപ് കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ ഇതര വാഹനങ്ങളെ ആശ്രയിച്ചിരുന്ന രക്ഷിതാക്കൾക്ക് ഈ ഇനത്തിൽ മാസം തോറും നല്ലൊരു തുക ചെലവായിരുന്നു. മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട. സി കെ അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ശരിക്കും അങ്ങനെ ഒരു വാഹനം അവിടെ അത്യാവശ്യമായിരുന്നു അല്ലെ? എന്തായാലും ഓണ സമ്മാനമായിട്ട് കൂടി ലഭിച്ചതോടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി കാണും. പൂജ, അറിയാമല്ലോ, ഈ ബഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാണുള്ളത്. 4 വർഷം മുൻപാണ് നാറാണമ്പൊഴി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ബഡ് സ്കൂളിൻ്റെ ആരംഭം എന്നുള്ളത്. പഞ്ചായത്ത് പരിധിക്ക് പുറത്തു നടക്കം 78 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ 20 കുട്ടികൾ എന്നുള്ളത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളുമാണ്. ചുരുക്കത്തിൽ, ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള ഒരു മേഖലയാണ്, വലിയ മലയോര പ്രദേശമാണ്, കുന്നിൻ ചെരുവുകളൊക്കെ തന്നെ ഉള്ള പ്രദേശമാണ്. ആ സ്കൂളിൽ നിന്നും കുട്ടികളെ എങ്ങനെ സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് വലിയ ആശങ്കകൾ അത് രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വിദൂരങ്ങളിൽ നിന്നും കുട്ടികൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അറിയാമല്ലോ, ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോൾ സാധാരണ പൊതുഗതാഗത സംവിധാനങ്ങളെ അവർക്ക് ആശ്രയിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. 24 മണിക്കൂറും പ്രത്യേക കെയറും ഒക്കെ തന്നെ, സംരക്ഷണവും ഒക്കെ തന്നെ വേണ്ട കുട്ടികൾ കൂടിയാണ്. അങ്ങനെ പൊതുഗതാഗതങ്ങളെ അവർക്ക് ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വകാര്യ വാഹനങ്ങളെ, ഓട്ടോറിക്ഷകളെയൊക്കെ തന്നെ ആശ്രയിച്ചാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വലിയ ദൂരത്തിൽ എത്തിച്ചുകൊണ്ടിരുന്നതും അതോടൊപ്പം തന്നെ മടക്കിക്കൊണ്ട് പോയിരുന്നതും. ഈ യാത്രാക്ലേശം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞാണ് MLA പ്രമോദ് നാരായണൻ ഇടപെട്ട് ആസ്തി വികസന ഫണ്ടിൽ നിന്നും കുരുന്നുകൾക്ക് ഓണസമ്മാനമായി ഈ വാഹനം അനുവദിച്ചത്. ഫലത്തിൽ ഇത് സ്കൂളിനൊരു ഓണസമ്മാനം ആകുമ്പോൾ രക്ഷിതാക്കൾക്ക് വലിയ സുരക്ഷയുടെ ഒരു കരുതലിൻ്റെ ഒക്കെ തന്നെ സമ്മാനമായിട്ടാണ്. തീർച്ചയായിട്ടും, എന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഈ ഓണക്കാലത്ത് അവർക്ക് കൂടുതൽ സന്തോഷമായി കാണും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓണസമ്മാനം എന്ന രീതിയിൽ പോലും ആ വാൻ അവിടേക്ക് കൊണ്ടുവന്നപ്പോൾ നല്ല കാര്യം തന്നെയാണ്. ശരി അഭിലാൽ.